അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെന്ന സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ നമ്മളെ ചാനൽ എത്ര ദൂരം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിനായിട്ട് നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലശ്ശേനക്കാവിലേക്കാണ്, മീൻകുളത്തി അമ്മൻ ക്ഷേത്രത്തിലേക്കാണ്. വളരെ ഫേമസ് ആയിട്ടും അതുപോലെ തന്നെ പുരാതനമായി പഴക്കമുള്ളൊരു അമ്പലം കൂടിയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഹിസ്റ്ററി എന്താണ്, ഇപ്പോൾ കോവിഡ് ടൈമിൽ എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്ന ഈ വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഭക്തർ വിളിച്ചാൽ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന ദേവി ഭഗവതി എന്നൊക്കെയാണ് ഈ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ പല്ലശ്ശേന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ദേവിയെ ഭക്തർ വിളിക്കുന്ന പേര് മീൻപറക്കുളങ്ങര ദേവി, അതുപോലെ തന്നെ മീൻകുളത്തി കാവിലമ്മ, പഴയ കാവിലമ്മ എന്നൊക്കെ ഈ അമ്മയ്ക്ക് വിളിപ്പേരുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് പാലക്കാട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ കൊടുവായൂർ വഴി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ആലത്തൂർ വഴി, കുനിശ്ശേരി, പല്ലാവൂർ എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞാൽ പല്ലശ്ശേനയിലെത്താം. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ വരുന്നവർക്ക് KSRTC ബസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്കായാലും. അതുപോലെ തന്നെ പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പല്ലശ്ശേനക്കാവിലേക്ക്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം ഭക്തരെ എത്തുന്ന ക്ഷേത്രം കൂടിയാണ് പല്ലശ്ശേനക്കാവ്. ഇപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ മധുരയിൽ തൊഴുതു മടങ്ങിയ ഒരു വൃദ്ധനുമായി ബന്ധപ്പെട്ടാണ്. അതിലൂടെ അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ദിവസവും അമ്മയെ കാണാൻ ഒരുപാട് ഭക്തർ എത്തുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തമിഴ്നാട്ടിൽ ചിദംബരം എന്ന് പറയുന്ന സ്ഥലത്ത് വൻ വരൾച്ചയുണ്ടായി. ആ സമയത്ത് അവിടെ കുംഭകോണം, തഞ്ചാവൂർ അവിടെയുള്ള വ്യാപാരികളൊക്കെ കേരളത്തിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചു. അപ്പോൾ കേരളത്തിൽ പ്രകൃതി രമണീയമായ പല്ലശ്ശേനയിലാണ് അവരൊക്കെ എത്തിയത്. ഇവർ മണ്ണാടിയന്മാർ എന്നാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. പിന്നെങ്ങനെ അവർ കാലക്രമേണ ഇവിടെ സ്ഥിരമായി താമസമായി. രത്ന വ്യാപാരമായിരുന്നു ഇവരുടെ പ്രധാന വരുമാന മാർഗം. അപ്പോൾ ഇവർ പാലക്കാട് എത്തിയിട്ടും ഇവർ എല്ലാ മാസവും മധുര മീനാക്ഷി അമ്മയെ കണ്ട് അനുഗ്രഹമാകാനായിട്ട് പോകുമായിരുന്നു അത്ര. ഇവരുടെ കൂട്ടത്തിൽ വളരെ വയസ്സായിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മധുര മീനാക്ഷി ദേവിയുടെ തീവ്ര ഭക്തനായ ഒരാളായിരുന്നു. അപ്പോൾ എല്ലാ മാസവും അദ്ദേഹം ദേവിയെ കണ്ട് പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തി മടങ്ങി വരും. പ്രായമേറെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അതൊക്കെ ആയിരുന്നു. എങ്കിലും അദ്ദേഹം അതൊന്നും കാര്യമാക്കാതെ ദേവിയെ തൊഴാനായി പോയിരുന്നു. അപ്പോൾ ഒരു ദിവസം യാത്രയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ക്ഷീണിതനായി തിരിച്ചെത്തി ഇവിടെ അടുത്തുള്ളൊരു കുളം, വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓലക്കുടയും പണപ്പൊതിയും ഉണ്ടായിരുന്നു. അത് കുളക്കടവിൽ വെച്ചിട്ട് അദ്ദേഹം കുളിക്കാൻ ഇറങ്ങി. കുളിയൊക്കെ കഴിഞ്ഞ് ഓലക്കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനക്കാൻ പറ്റുന്നില്ല. പല ആളുകളും വന്ന് ഉയർത്തി നോക്കി, എന്നിട്ടും അത് അനക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പട്ടക്കുടയിൽ സാന്നിധ്യമായി ഭഗവതി ഭക്തനൊപ്പം പല്ലശ്ശേനയിൽ എത്തിയെന്നും ദേവി സാന്നിധ്യം കണ്ടറിഞ്ഞ ഭക്തർ കുടമന്നം എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് ഭഗവതിയെ പ്രതിഷ്ഠിച്ചെന്നും പിന്നീട് ക്ഷേത്രം പണി കഴിച്ച് ദേവിയെ അനുഷ്ഠാന വിധിപ്രകാരം പഴയകാവിൽ മാറ്റി പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ പാർക്കിംഗ്. വലിയ തിരക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉച്ച സമയത്ത് വന്നതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അതൊന്നും കാര്യമാക്കിയില്ല. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഈ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം അടഞ്ഞ് കിടക്കണം. അപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഭക്തരൊന്നും ഇല്ല. അപ്പോൾ അതിന് ഇവിടെ ഒരുപാട് കടകളുണ്ട്. അതുപോലെ മുകളിൽ ലോഡ്ജാണ്, റൂമുകളൊക്കെ വേണമെങ്കിൽ ഇവിടെ കിട്ടും. ഇപ്പോൾ തമിഴ്നാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇവിടെ അടുത്ത് വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ദേവസ്വം അല്ല, മീൻകുളത്തി അമ്മൻ്റെ അവരുടെ തന്നെ ലോഡ്ജ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അതും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇവിടെ വരുന്നവർക്ക്, ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ലോഡ്ജ്. അപ്പോൾ ഇവിടെ കോൺടാക്ട്സ് നമ്പറൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ക്ഷേത്രം വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ട് സമയം തുറക്കുന്ന സമയം എപ്പോഴൊക്കെ ആണെന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് വരാമെന്ന് കൊണ്ട് പോകണം. അപ്പോൾ ഇതാണ് കയറിപ്പോകുന്ന എൻട്രി. അപ്പോൾ അവിടെ തന്നെ കാണാമല്ലോ മീനിൻ്റെ രണ്ട് സ്റ്റാച്യു പോലെ. അപ്പോൾ മീൻകുളത്തി അമ്മൻ എന്നൊക്കെ ആയതുകൊണ്ട് മീനിൻ്റെ സ്റ്റാച്യുവൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ വഴിയിലാണ് നമുക്ക് പ്രസാദ കൗണ്ടർ എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇപ്പോൾ ഇവിടെ ചെരുപ്പ് ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് പ്രസാദം ഇതൊക്കെ മേടിക്കാനുള്ള കൗണ്ടറുണ്ട്. നമുക്കിവിടെ പ്രസാദമൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇത് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വഴിപാടുകളുടെ ലിസ്റ്റ് ഇവിടെ പുറത്തൊരു ഫ്ലെക്സ് ബോർഡ് ആക്കിയിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന വഴിപാട് അവിടെ ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എത്ര രൂപയാണ്, എന്തൊക്കെ വഴിപാടാണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്.
ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പുലർച്ചെ 5:30 നട തുറക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12:00 അടയ്ക്കും. അപ്പോൾ മറ്റ് ദിവസങ്ങളിൽ പുലർച്ചെ 5 മണി മുതൽ രാവിലെ 11:30 വരെയാണ് ഇവിടെ ദർശന സമയം. വൈകുന്നേരം എല്ലാ ദിവസവും 5:30 മുതൽ 7:30 വരെ അമ്പല ദർശനം ഉണ്ട്. ഇവിടെ വരുന്ന പ്രത്യേക ദിവസങ്ങൾ പറഞ്ഞാൽ ഞായർ ചൊവ്വ വെള്ളി തന്നെയാണ്. ആ ദിവസങ്ങളിലാണ് ഇവിടെ ഒരുപാട് തിരക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഭക്തരെത്തുന്ന ഈ ദിവസങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്തർ ഇവിടെ എത്തുന്നത്. ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ മുന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വഴിയിലൂടെയാണ് അകത്ത് കയറി പോകുന്നത്. അപ്പോൾ ഈ അവിടെ വെള്ളമൊക്കെ വരും, അവിടെ കാലൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിൽ കയറി പോവാം. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ വഴി കയറി പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കൂടി ഒരു വഴിയുണ്ട്, അതിലൂടെയാണ് നമ്മൾ അകത്ത് കയറിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കൊറോണ സമയം ആയതുകൊണ്ട് തന്നെ വളരെ നിയന്ത്രണങ്ങളിലൂടെ തന്നെയാണ് അമ്പലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴുന്ന സമയത്തായാലും എല്ലാ കാര്യങ്ങളിലും വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടു. അതുപോലെ തന്നെ തൊഴുമ്പോൾ അകലങ്ങൾ പാലിച്ച് അതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നോക്കിക്കൊണ്ട് തന്നെയാണ് അമ്പലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരാൻ പേടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് നമുക്ക് ഇപ്പോൾ തൊഴാൻ കയറി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഉച്ച സമയത്ത് വന്നുകൊണ്ട് അടച്ചു കിടക്കുന്നത്. ഈ വഴിയിലൂടെ നമ്മൾ മുകളിൽ കയറിപ്പോയി തൊഴേണ്ടത്. അത് ഇവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഭക്തന്മാർ ഇപ്പോഴും, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് 2:00 ആ സമയത്താണ്, അപ്പോൾ അമ്പലം തുറക്കുന്നത് 5:30 വൈകിട്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെത്തിയവർ ഇവിടെ ഇവിടെ കാണാൻ അടുത്ത സ്ഥലം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വാമല അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായാലും ഇവിടെ പലശനക്കാരായാലും ഇവിടെ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ കാണാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു രീതിയിൽ പണി കഴിച്ച് പല്ലശ്ശേന പഴയകാവ് ഭഗവതി ദേവസ്വം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയൊക്കെ വരികയാണെന്ന് വെച്ചാൽ നല്ല ലൈറ്റിങ്, അതുപോലെ തന്നെ നിന്ന് വാട്ടർ വരുന്നതൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല്ലശ്ശേന ഭഗവതിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ കുളത്തിനോട് ചേർന്ന് ഭാഗത്തത് ശിവൻ്റെയും അതുപോലെ ഒരു സ്റ്റാച്ചു ചെയ്തു വെച്ചിട്ടുണ്ട്. അതും കാണാൻ വളരെ നല്ല രീതിയിൽ ഭംഗിയുള്ളൊരു കാര്യം തന്നെയാണ്. പാമ്പൊക്കെ എണിച്ച് വരുന്ന ഒരു ശരിക്കും ഒറിജിനാലിറ്റി പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രം ഫേമസ് പോലെ തന്നെയാണ് നമ്മുടെ ക്ഷേത്രക്കുളവും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ക്ഷേത്രക്കുളത്ത് മീൻകുളത്തി ഭഗവതി അമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ മീനാണ് ഇവിടുത്തെ പ്രധാന ഈ കുളത്തിൽ. അപ്പോൾ ആരും തന്നെ അത് പിടിച്ച് ഉപദ്രവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ വരുന്നവരതിന് തീറ്റിയിട്ട് കൊടുക്കാറുണ്ട്. ഒരുപാട് പേര് നമുക്ക് കണ്ടിട്ടുണ്ട് പൊരി ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ മത്സ്യത്തിന് തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ കാണിച്ചു തരാം ഞാൻ മീനിൻ്റെ കാര്യം. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ലതാണ്, ഈ ഭാഗത്തൊക്കെ ഒത്തിരി മീനുകളുണ്ട്. പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂയം നക്ഷത്രത്തിലെ ഉത്സവ കൊടിയേറ്റം, കൂടാതെ മേളമാസത്തിലെ രോഹിണി നാളിൽ പ്രതിഷ്ഠാദിനം, വൃശ്ചികം, മീനം, കർക്കിടം എന്നീ ദിവസങ്ങളിൽ മാസങ്ങളിൽ ആദ്യ ചൊവ്വാഴ്ച നടക്കുന്ന ചാന്താട്ടം, വൃശ്ചിക മാസം 41 ദിവസം മണ്ഡല പൂജ, അതുപോലെ വിഷുവോട് ബന്ധിച്ചുള്ള കഞ്ഞാർകളി. പിന്നൊരു ഉത്സവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇപ്പോൾ തിരുവോണനാളിൽ മണ്ണാടിയർ അതുപോലെ സമുദായത്തിൽ ഓണത്തല്ലൊക്കെ നടന്നു വരും. അതിപ്പോൾ വളരെയധികം ഫേമസ് ആണ്. പല്ലശ്ശേന എന്ന് പറയുമ്പോൾ മീൻകുളത്തി ഭഗവതി, അതുപോലെ തന്നെ ഓണത്തല്ല്. ഇപ്പോൾ ഓണത്തല്ലിൻ്റെ കാഴ്ചകൾ നമ്മൾ ഷൂട്ട് ചെയ്തില്ല, അതിൻ്റെ വേണമെങ്കിൽ ഞാനൊരു ചെറിയൊരു ഫോട്ടോ ഈ ഭാഗത്ത് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആഘോഷമാണ് പാന ഉത്സവം. അതിവിടെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇതുവരെ ഈ ക്ഷേത്രത്തിൽ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വരാ വന്നവർക്ക്. അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. പിന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ആൽത്തറ ഉണ്ട്. അപ്പോൾ ആൽത്തറ നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്, അതിന് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴയും വെയിലും അങ്ങനത്തെ കാര്യങ്ങളാണ് ഒന്നും കൊള്ളില്ല. അത് തന്നെ പക്ഷികൾ മുകളിലുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇരിക്കുന്നവർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആൽമരം വളരെയധികം നല്ല രീതിയിൽ തണൽ തരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുന്നവർക്ക് അതൊരു ആശ്വാസം കൂടിയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് വരുന്ന റൂട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിപ്പോട് വഴിയാണ് കൂടുതലും പുതുനഗരം, പാലക്കാട് ആ ഏരിയയിൽ നിന്നൊക്കെ, കോയമ്പത്തൂർ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ വരുന്നത്. അപ്പോൾ പൊള്ളാച്ചി നിന്ന് വരുന്നവർ കൂടുതലും കൊല്ലംകോട് ഏരിയയിൽ കൂടെയാണ് വരിക. കൊല്ലംകോട് കൊട്ടാരം വഴി, കുവിലമുക്ക് ആ വഴിയാണ് വരിക. അപ്പോൾ ഈ വഴിയാണ് വരുമ്പോൾ കൂടുതലും നല്ല നമുക്ക് നല്ല ഗ്രാമീണ കാഴ്ചകൾ, അതുപോലെ തന്നെ ഭംഗിയുള്ള ഗ്രാമപ്രദേശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതിന് ഈ വഴി വരണം. അപ്പോൾ കരിപ്പോട് വരും
വരുമ്പോഴും ആ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര നല്ലൊരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഇനി നിങ്ങൾ വരുമ്പോൾ ഒരു തവണയെങ്കിലും ഈ വഴിയിലൂടെ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ പെട്ടെന്ന് നിങ്ങളൊക്കെ എത്തുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ബൈ ബൈ.